സോ അതിനുവേണ്ടിട്ട് ഒരു പാത്രത്തിൽ നമുക്ക് ചിക്കൻ ബോയിൽ ചെയ്തെടുക്കാം കുറച്ച് വാട്ടറും സോൾട്ടും പേപ്പറും ഇട്ടിട്ട് നന്നായിട്ടൊന്നും ബോയിൽ ചെയ്തെടുക്കാം പിന്നെ വേണ്ടത് നമുക്ക് ഫൈനായിട്ട് ഓണിയൻ ചോപ്പ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ചിക്ക് പോയിന്റിൽ ഓർഡർ ചെയ്ത ഒരു ചോപ്പറാണത് ഫസ്റ്റ് ഒന്ന് പാളിപ്പോയെങ്കിലും രണ്ടാം വർഷം പിടിച്ചപ്പോൾ അത് സെറ്റായി കിട്ടി നന്നായിട്ടൊന്ന് ചോപ്പായി കിട്ടിയിട്ടുണ്ട് അടുത്തായിട്ട് നമുക്ക് മസാല റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ജിഞ്ചർ കാർലി വെച്ച് ഇട്ട് കൊടുക്കാം അത് നന്നായിട്ട് സോട്ടായ ശേഷം അതിലേക്ക് നമുക്ക് ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് വെക്കാം ഓണിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം അതിനോടൊപ്പം തന്നെ ഞാൻ ഗ്രീൻ ചില്ലി ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ കുറച്ച് ടൊമാറ്റോ അത് നന്നായിട്ട് സോട്ടായ ശേഷം നമുക്കതിൽക്ക് സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം ചില്ലി പൗഡർ കുറിയാൻഡോ പൗഡർ ടെർമറിക് പൗഡർ പിന്നെ ഗരം മസാല ഇതെല്ലാം ആയിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം അതിൻ്റെ കൂടെ തന്നെ മാഗിയുടെ ക്യൂബ് ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ അതും ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അതിനുശേഷം നമ്മൾ ബോയിൽ ചെയ്ത് വെച്ച് നമ്മുടെ ചിക്കനെ ഒന്ന് മിക്സിയിലിട്ട് ഗ്രൈൻഡ് ചെയ്തിട്ട് അത് നമ്മുടെ മസാലയിൽ ഇട്ട് കൊടുക്കുക ചിക്കൻ നന്നായിട്ട് മസാലയിൽ മിക്സ് ആയ ശേഷം നമുക്ക് കുറച്ച് മല്ലിയിലും കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ബണ്ണിൽ എങ്ങനെ സ്റ്റഫ് ചെയ്യാം എന്നുള്ളത് നോക്കാം ആദ്യം നമുക്ക് കുഞ്ഞൊരു ഒരു ബണ് എടുത്ത് കൊടുത്ത് അതിൻ്റെ ബാക്ക് സൈഡ് നമുക്ക് ഇങ്ങനെ ഒരു ഹോളാക്കി എടുക്കാം അതിനുശേഷം കയ്യും കൊണ്ട് ഇങ്ങനെ ആകെ തന്നെ അതിൻ്റെ ടോപ്പ് നമുക്ക് വരും കേട്ടോ അതിന് ശേഷം ഉള്ളിലുള്ള ബ്രെഡ് ക്രംസ് ഫുള്ള് നമുക്ക് കത്തി കൊണ്ട് തന്നെ അല്ലെങ്കിൽ സ്പൂൺ യൂസ് ചെയ്തിട്ട് നമുക്ക് പുറത്തെടുക്കുക അതിന് ശേഷം നമ്മുടെ ഉണ്ടാക്കി വെച്ച ഫില്ലിങ്സ് അതിലിട്ട് കൊടുത്ത് നമ്മളുടെ ടോപ്പ് കൊടുത്തിട്ട് ക്ലോസ് ചെയ്ത് വെക്കാം ഇതേപോലെ തന്നെ ഞാൻ എല്ലാ ബൺസും സ്റ്റഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഗാർലിക് ബ്രെഡിൻ്റെ ഒരു ടച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ബട്ടറും അതേപോലെ ഗാർലിക്കും പാഴ്സലും ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നേരത്തെ സ്റ്റഫ് ചെയ്ത് വെച്ച് നമ്മൾ ബണ്ണിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്ത് ഈ മിക്സ് നമ്മൾ നമ്മളതിൻ്റെ മുകളിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിന് ശേഷം മൊതലുള്ള ചീസും കൂടി ചെയ്ത് നമ്മൾ എഗ്ഗിൽ ഡിപ്പ് ചെയ്തിട്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത് അതിന് വേണ്ടി ഒരു പാനിൽ കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് എഗ്ഗിൽ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ബൺസ് ഓരോന്നായിട്ട് ടോസ്റ്റ് ചെയ്തെടുക്കാം ഒരു സൈഡായിക്കഴിഞ്ഞാൽ അവൻ മറച്ചിട്ട് കൊടുത്ത് ആ സൈഡും കൂടി നന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്റ്റഫ്ഡ് ബൺ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അയയ്ക്കാം താങ്ക് യു